അതി പുരാതന കാലം മുതൽക്കേ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വിദേശത്ത് വളരെ ആവശ്യക്കാരുണ്ടായിരുന്നു. അറബികൾക്കായിരുന്നു സുഗന്ധവ്യഞ്ജനങ്ങളുടെ കുത്തക അന്നുണ്ടായിരുന്നത്. അറബികൾ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ചെങ്കടൽ വഴി കോൺസ്റ്റാന്റിനോപ്പിൾ വരെ എത്തിക്കുകയും അവിടെ നിന്ന് കച്ചവടക്കാർ യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ 1453 കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുക്കുന്നു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതുകൊണ്ട് തന്നെ യൂറോപ്യർക്ക് അറബികളിൽ നിന്ന് ലഭിച്ചിരുന്ന ഇന്ത്യൻ വിഭവങ്ങൾ ലഭിക്കാതെ വരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് എത്തുവാൻ മറ്റൊരു മാർഗം കണ്ടെത്തേണ്ടത് യൂറോപ്യന്മാരുടെ ആവശ്യമല്ല, അത്യാവശ്യമായി മാറുന്നു. ഈ സാഹചര്യത്തിൽ 1488 പോർട്ടുഗീസ് നാവികനായ ബർത്തലോമിയ ഡയസ് ഇന്നത്തെ ആഫ്രിക്കയുടെ തെക്കേ അറ്റം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭപ്രതീക്ഷ മുനമ്പ് ഈ മുനമ്പ് ചുറ്റി ഇന്ത്യയിലേക്ക് എത്തുവാനുള്ള കടൽ മാർഗം കണ്ടെത്തുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുവാൻ മറ്റൊരു മാർഗം കണ്ടെത്തുന്നതിൽ യൂറോപ്യന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന മത്സരത്തിൽ പോർട്ടുഗീസുകാർ വിജയിക്കുന്നു. ഇതിനെ തുടർന്ന് അന്ന് പോർട്ടുഗീസ് ഭരിച്ചിരുന്ന ഡോം മാനുവൽ രാജാവ് വാസ്കോഡ് ഗാമയുടെ നേതൃത്വത്തിൽ ഒരു പോർട്ടുഗീസ് സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അങ്ങനെ 1498 മെയ് മാസം 20-ാം തീയതി ഒരു പ്രഭാതം കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിൽ 3 വലിയ പായക്കപ്പലുകൾ നങ്കൂരമിട്ടു. സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബേറിയ എന്നിങ്ങനെയായിരുന്നു ആ കപ്പലുകളുടെ പേര്. പോർച്ചുഗലിൽ നിന്നും കച്ചവടത്തിനായി എത്തിയ വാസ്കോഡ് ഗാമയും സംഘവുമായിരുന്നു അത്. ഇതിൽ സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡ് ഗാമ സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരായി പോർട്ടുഗീസുകാർ മാറുന്നു. ആദ്യ യൂറോപ്യനായി വാസ്കോഡ് ഗാമയും മാറുന്നു. അന്ന് പോർട്ടുഗീസുകാരെ പറങ്കികൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇവർ ഇന്ത്യയിൽ വരുന്നതിന് പിന്നിലുള്ള പരമപ്രധാനമായ ലക്ഷ്യം ഇന്ത്യയുമായി നല്ല ഒരു വാണിജ്യ ബന്ധം സ്ഥാപിക്കുക, ഒപ്പം മറ്റ് പൗരസ്ത്യ രാജ്യങ്ങളുമായുള്ള കച്ചവട വാണിജ്യ ബന്ധം വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അവർ പിന്നീട് കേരളത്തിലെ മറ്റു രാജാക്കന്മാർ തമ്മിലുള്ള കലഹങ്ങളും ഭിന്നതകളും മുതലെടുക്കുകയും ഇവിടെ അവർ തങ്ങളുടെ ഒരു സാമ്രാജ്യത്വം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ 1498 വാസ്കോഡ് ഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തുമ്പോൾ അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ് സ്വരൂപം എന്ന രാജവംശത്തിലെ ഭരണാധികാരികളായ സാമൂതിരിമാരായിരുന്നു. ഓർക്കണം, സാമൂതിരിമാർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അത് ഭരണാധികാരികളുടെ സ്ഥാനപ്പേര് ആയിരുന്നു. അങ്ങനെ വാസ്കോഡ് ഗാമയും സംഘവും കോഴിക്കോട് എത്തുമ്പോൾ അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന മാനവിക്രമൻ സാമൂതിരി രാജാവ് വാസ്കോഡ് ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാസ്കോഡ് ഗാമ കോഴിക്കോട് നിന്നും പുറപ്പെട്ട് കണ്ണൂരിൽ എത്തിച്ചേരുന്നു. അന്ന് കണ്ണൂർ അറിയപ്പെട്ടിരുന്നത് കോലത്ത് നാട് എന്നായിരുന്നു. കോലത്ത് നാട്ടിലെ രാജാവ് കോലന്തിരി രാജാവ്. ഇവിടെ കോലന്തിരിയുമായി നല്ല ഒരു വാണിജ്യ ബന്ധം സ്ഥാപിക്കുവാൻ വാസ്കോഡ് ഗാമയ്ക്ക് സാധിക്കുന്നു. അങ്ങനെ കണ്ണൂരിൽ നിന്നും ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് വാസ്കോഡ് ഗാമയും സംഘവും തിരിച്ച് 1498 നവംബറിൽ ലിസ്ബണിലേക്ക് മടങ്ങുന്നു. വാസ്കോഡ് ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടി ലാഭമാണ് അവർ ഇവിടുന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ അവിടെ കൊണ്ടുപോയി വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ചിരുന്നത്. പിന്നീട് വാസ്കോഡ് ഗാമ പോർട്ടുഗീസിൽ തിരിച്ചെത്തിയ ശേഷം പോർട്ടുഗീസ് രാജാവ് പെഡ്രോ അൾവാരിസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പോർട്ടുഗീസ് സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അങ്ങനെ 1500 കബ്രാളിൻ്റെ നേതൃത്വത്തിൽ 2-ാമത്തെ പോർട്ടുഗീസ് സംഘവും കേരളത്തിൽ എത്തുന്നു. ഇവിടെ കബ്രാളിൻ്റെ സംഘത്തിൽ തന്നെയുള്ള ഐറസ് കൊറിയ കബ്രാളിൻ്റെ പ്രതിനിധിയായി കോഴിക്കോട് സാമൂതിരിയെ ചെന്ന് കാണുകയും സംസാരിക്കുകയും വാണിജ്യ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ധാരണയിൽ എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ ബന്ധം അധികം നാൾ നീണ്ടു നിൽക്കുന്നില്ല. കാരണം ഇതേ സമയം കോഴിക്കോട് വ്യാപാരം നടത്തിയിരുന്ന അറബികളുമായി പോർട്ടുഗീസുകാർ നടത്തിയ വ്യാപാര മത്സരവും അതിനെ തുടർന്നുണ്ടായ കലഹങ്ങളും പരസ്പര ആക്രമണങ്ങളും പോർട്ടുഗീസുകാരുടെ കോഴിക്കോടുമായുള്ള ഒരു വാണിജ്യ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതേ തുടർന്ന് പോർട്ടുഗീസുകാർ കോഴിക്കോട് നിന്നും തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ കൊച്ചിയുമായി നല്ല ഒരു വാണിജ്യ ബന്ധം വളർത്തിയെടുക്കുവാൻ കബ്രാളിന് സാധിക്കുന്നു. വാണിജ്യ ബന്ധം വളർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ തങ്ങളുടേതായ ഒരു രാഷ്ട്രീയ സാമ്രാജ്യത്തിന് തന്നെ വളർത്തിയെടുക്കുവാനും കബ്രാളിന് സാധിക്കുന്നു. അങ്ങനെ കൊച്ചിയിൽ നിന്നും ധാരാളം വിഭവങ്ങളും ചരക്കുകളും ശേഖരിച്ച് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള പോർട്ടുഗീസ് സംഘവും
തിരിച്ച് ലിസ്ബണിലേക്ക് മടങ്ങുന്നു. ഇന്ത്യയിൽ നിന്നും തിരിച്ചെത്തിയ ഗബ്രാളിന്റെ നേതൃത്വത്തിലുള്ള തന്റെ സംഘത്തോട് കോഴിക്കോട് സാമൂതിരി പ്രകടിപ്പിച്ച അതൃപ്തിയും എതിർപ്പുകളും അറിയുന്ന പോർച്ചുഗീസ് രാജാവ് വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അങ്ങനെ 1502 വാസ്കോ ഡ ഗാമ രണ്ടാമത് ഇന്ത്യയിൽ വരുന്നു. ഇത്തവണ വാസ്കോ ഡ ഗാമ ഗോവയ്ക്ക് സമീപമുള്ള 5 ദ്വീപിലാണ് വരുന്നത്. പിന്നീട് അദ്ദേഹം കണ്ണൂരിലെത്തിച്ചേരുകയും കണ്ണൂരിൽ നിന്നും കോഴിക്കോടെത്തി കോഴിക്കോട് സാമൂതിരിയെ ആക്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ സാമൂതിരിയുടെ സൈനിക ബലത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ വാസ്കോ ഡ ഗാമയും സംഘവും തിരിച്ച് അവിടെ നിന്നും പുറപ്പെട്ട് കൊച്ചിയിലെത്തിച്ചേരുന്നു. ഇവിടെ ഗാമ കൊച്ചിയുമായി തങ്ങൾക്കുണ്ടായിരുന്ന പഴയ വാണിജ്യ ബന്ധം പുതുക്കുന്നു. കൊച്ചി രാജാവ് വാസ്കോ ഡ ഗാമയ്ക്ക് ആവശ്യമായ എല്ലാ വ്യാപാര സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ വാസ്കോ ഡ ഗാമയും സംഘവും കൊച്ചിയിൽ നിന്നും ധാരാളം വിഭവങ്ങളും ചരക്കുകളും ശേഖരിച്ച് തിരിച്ച് ലിസ്ബണിലേക്ക് മടങ്ങുന്നു. ആയിരത്തി 1502 രണ്ടാമത് കേരളത്തിൽ വന്ന വാസ്കോ ഡ ഗാമ കൊച്ചിയിൽ നിന്നും ചരക്കുകൾ ശേഖരിച്ച് തിരിച്ച് ലിസ്ബണിലേക്ക് മടങ്ങുമ്പോൾ ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത് തനിക്കെതിരെ സൈനിക നീക്കം നടത്തി തന്നെ ആക്രമിച്ച വാസ്കോ ഡ ഗാമയ്ക്കും സംഘത്തിനും കൊച്ചി രാജാവ് എല്ലാ വ്യാപാര സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നറിയുന്ന കോഴിക്കോട് സാമൂതിരി കൊച്ചിക്കെതിരെ സൈനിക നീക്കം നടത്താൻ തീരുമാനിക്കുന്നു. ഇതേ തുടർന്ന് കൊച്ചിക്കെതിരെ സൈനിക നീക്കം നടത്തുകയും കൊച്ചിയിൽ നിന്നും പല പ്രദേശങ്ങൾ സാമൂതിരി പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് കോ ഡി അൽബുക്കർക്കിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു പോർട്ടുഗീസ് സംഘം കേരളത്തിൽ എത്തുന്നത്. 1503 ആണ് ഈ സംഘം കേരളത്തിലെത്തുന്നത്. തുടർന്ന് ഈ സംഘം കോഴിക്കോട് സാമൂതിരിക്കെതിരെ ആക്രമിക്കുകയും കോഴിക്കോട് സാമൂതിരി കൊച്ചിയിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ച് കൊച്ചി രാജാവിന് നൽകുകയും ചെയ്യുന്നു. ഇത് പോർട്ടുഗീസുകാർക്ക് കൊച്ചിയുമായുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നു. തുടർന്ന് 1503 കൊച്ചി രാജാവ് പോർട്ടുഗീസുകാർക്ക് അവരുടെ വ്യാപാര സൗകര്യങ്ങൾക്കായി ഒരു കോട്ട നിർമ്മിക്കുവാൻ അനുവാദം നൽകുന്നു. അങ്ങനെ കൊച്ചി രാജാവിന്റെ അനുവാദത്തോടെ പോർട്ടുഗീസുകാർ അവർ തങ്ങളുടെ ആദ്യത്തെ കോട്ട ഇന്ത്യയിൽ ഉയർത്തുന്നു. മാനുവൽ കോട്ട എന്നായിരുന്നു പോർട്ടുഗീസുകാർ ഈ കോട്ടയ്ക്ക് പേര് നൽകിയിരുന്നത്. തങ്ങളെ ഇന്ത്യയിലേക്ക് അയച്ച മാനുവൽ രാജാവിന്റെ ഓർമ്മയ്ക്കായാണ് അവർ ഈ കോട്ടയ്ക്ക് മാനുവൽ കോട്ട എന്ന് പേര് നൽകിയത്. പള്ളിപ്പുറം കോട്ട, ആഴിക്കോട്ട, ആയിക്കോട്ട, വൈപ്പിൻ കോട്ട എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഈ കോട്ട തന്നെയാണ്. പോർട്ടുഗീസ് പടയുടെ സഹായത്തോടെ കൊച്ചി വലിയൊരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പല ചെറിയ അയൽ രാജ്യങ്ങളും സാമൂതിരിയെ വിട്ട് കൊച്ചിയുടെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നു. ഇതെല്ലാം സാമൂതിരിയെ ചൊടിപ്പിക്കുന്നു. സാമൂതിരി കൊച്ചിക്കെതിരെ പല സൈനിക നടപടികൾ സ്വീകരിച്ചു എങ്കിലും ഒന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, സാമൂതിരിയുടെ കയ്യിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ കൊച്ചി സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. കൊടുങ്ങല്ലൂരിലെ ഈ വിജയം പോർട്ടുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറി. പോർട്ടുഗീസുകാർക്ക് ഇന്ത്യയിൽ ഈ മേഖലകളിലെല്ലാം ഒരു മേധാവിത്വം കൈവരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പോർട്ടുഗീസുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പോർട്ടുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് ഒരു വൈസ്രോയിയെ അയക്കുവാൻ തീരുമാനിക്കുന്നു. തുടർന്ന് 1505 ഇന്ത്യയിലെത്തുന്ന വൈസ്രോയിയാണ് ഫ്രാൻസിസ് കോ ഡി അൽമേഡ. ഇന്ത്യയിലെത്തുന്ന ആദ്യ പോർട്ടുഗീസ് വൈസ്രോയിയായി അൽമേഡ മാറുന്നു. പോർട്ടുഗീസുകാരുടെ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ബലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അൽമേഡയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രദേശങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുവാനും പുതിയ കോട്ടകൾ നിർമ്മിക്കുവാനും നിലവിലെ കോട്ടകൾ ബലപ്പെടുത്തുവാനുമുള്ള നടപടികൾ അൽമേഡ സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ 1505 അൽമേഡയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഉയർന്ന കോട്ടയാണ് സെൻറ് ആഞ്ചലോ കോട്ട. പോർട്ടുഗീസുകാരുടെ കേരളത്തിലുള്ള ഈ വളർച്ചയും മേധാവിത്വവുമെല്ലാം കോഴിക്കോട് സാമൂതിരിയെ വീണ്ടും അസ്വസ്ഥനാക്കുന്നു. സാമൂതിരി ഇത് തടയുന്നതിനായി അറബികളെയും തുർക്കികളെയും കൂട്ടുപിടിച്ച് ഒരു വലിയ നാവിക പടയെ പോർട്ടുഗീസ് സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായി അയക്കുന്നു. അങ്ങനെ 1505 ഈ നാവികപ്പട പോർട്ടുഗീസ് പടയുമായി ഏറ്റുമുട്ടുന്നു. അൽമേഡയുടെ പുത്രനായ ലൊറൻസോ ആയിരുന്നു പോർട്ടുഗീസ് സഖ്യത്തെ നയിച്ചിരുന്നത്. ഒടുവിൽ ലൊറൻസോയുടെ നേതൃത്വത്തിലുള്ള ഈ പോർട്ടുഗീസ് സഖ്യം സാമൂതിരിയുടെ പടയെ പരാജയപ്പെടുത്തുന്നു. എന്നാൽ പോർട്ടുഗീസുകാർ കണ്ണൂർ മേഖലയിൽ മുസ്ലിം വ്യാപാരികളോട് അപമര്യാദയായി പെരുമാറിയത് കോലന്തരിയെ ചൊടിപ്പിച്ചു.
ഇതിനിടയിൽ സാമൂതിരി കോലന്തിരിയുമായി ചർച്ചകൾ നടത്തുകയും പോർട്ടുഗീസുകാർക്കെതിരെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടി കോലന്തിരിയും പോർട്ടുഗീസിന് എതിരെ തിരിയുന്നു. തുടർന്ന് കോലന്തിരിയുടെ സൈന്യം കണ്ണൂർ കോട്ടയെ വളയുകയും കോട്ടയെ ഉപരോധിക്കുകയും ചെയ്തു. എന്നാൽ ഡാക് കുൻഹയുടെ നേതൃത്വത്തിൽ 11 കപ്പലുകളുടെ ഒരു പട പോർച്ചുഗീസിൽ നിന്നും എത്തിച്ചേരുകയും ഈ ഉപരോധത്തെ തകർക്കുകയും ചെയ്യുന്നു. എന്നാൽ 1508 അറബികളുടെ ആവശ്യപ്രകാരം മിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ഒരു നാവികപ്പട അറബിക്കടലിൽ എത്തുകയും പോർച്ചുഗീസ് സഖ്യത്തെ പരാജയപ്പെടുത്തുകയും ഉണ്ടായി. എന്നാൽ പിന്നീട് 1509 നടന്ന നാവിക യുദ്ധത്തിൽ സാമൂതിരിയുടെയും ഈജിപ്തിൻ്റെയും നാവിക സഖ്യത്തെ പോർച്ചുഗീസുകാരും പരാജയപ്പെടുത്തി. അങ്ങനെ അറബിക്കടലിലെ മേധാവിത്വം പോർച്ചുഗീസുകാർ വീണ്ടും തിരിച്ചുപിടിക്കുന്നു. ഇങ്ങനെ അൽമേഡ തൻ്റെ നയം ഒരു പരിധിവരെ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന ഒരു നയമായിരുന്നു ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീല ജല നയം. ഇതുപ്രകാരം ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ ആദ്യം സമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കണം എന്ന് മനസ്സിലാക്കിയ അൽമേഡ അതിനുള്ള നടപടികൾ എടുക്കുകയുണ്ടായി. ഈ നയത്തെയാണ് ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജല നയം എന്ന് പറയുന്നത്. അങ്ങനെ 1505 ആദ്യ വൈസ്രോയിയായി ഇന്ത്യയിൽ വരുന്ന അൽമേഡ തൻ്റെ ലക്ഷ്യം ഒരു പരിധിവരെ പൂർത്തീകരിച്ചുകൊണ്ട് 1509 തിരിച്ച് ലിസ്ബണിലേക്ക് മടങ്ങുന്നു. 1509 അൽമേഡ തൻ്റെ വൈസ്രോയി സ്ഥാനം ഒഴിഞ്ഞ് ലിസ്ബണിലേക്ക് മടങ്ങുമ്പോൾ ഇന്ത്യയിൽ രണ്ടാമത്തെ വൈസ്രോയിയായി 1503 ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഫ്രാൻസിസ് കോഡി അൽബുക്കർക്ക് നിയമിക്കപ്പെടുന്നു. ഇവിടെ വാണിജ്യ ബന്ധം വളർത്തുക എന്നുള്ളതിനായിരുന്നില്ല അൽബുക്കർ പ്രാധാന്യം നൽകിയിരുന്നത്. മറിച്ച് ഇന്ത്യയിൽ ഒരു സാമ്രാജ്യത്തെ തന്നെ സ്ഥാപിക്കുക എന്നുള്ളതിനായിരുന്നു അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഇന്ത്യയിൽ അൽബുക്കർക്കിൻ്റെ നടപടികളുടെ ഫലമായാണ് ഒരു പോർട്ടുഗീസ് സാമ്രാജ്യത്തെ തന്നെ ഇവിടെ ഉടലെടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സൈനിക നടപടി തന്നെ കോഴിക്കോടിനെതിരെയാക്കുകയും കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരം തന്നെ ചാമ്പലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ സാമൂതിരിയുടെ സൈന്യം തിരിച്ചടിക്കുകയും പോർട്ടുഗീസുകാർക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടതായും വരുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോടിനെയും സാമൂതിരിയെയും ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളത് പ്രയാസകരമാണ് എന്ന് മനസ്സിലാക്കിയ അൽബുക്കർക്ക് പിന്നീട് സാമൂതിരിയുമായി സൗഹൃദം സ്ഥാപിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ 1513 ഡിസംബറിൽ അൽബുക്കർക്കും സാമൂതിരിയും ഒരു സന്ധിയിൽ എത്തിച്ചേരുന്നു. തുടർന്ന് ബിജാപൂർ സുൽത്താൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോവൻ പ്രദേശങ്ങൾ അൽബുക്കർക്കിൻ്റെ സൈന്യം ആക്രമിച്ച് കീഴടക്കുകയും പോർട്ടുഗീസ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി അൽബുക്കർക്ക് ഗോവയെ മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ പോർട്ടുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ പോർട്ടുഗീസ് വൈസ്രോയിയായി അൽബുക്കർക്ക് മാറുന്നു. സാമൂതിരിയുടെയും പോർച്ചുഗീസുകാരുടെയും ഈ സന്ധി ചേരലും പോർട്ടുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതുമെല്ലാം ഏറ്റവും കൂടുതൽ ആലോചനപ്പെടുത്തിയത് കൊച്ചി രാജാവിനെയായിരുന്നു. എന്നാൽ അൽബുക്കർക്കിൻ്റെ സാമ്രാജ്യത്വ വികസന നടപടികളുടെ വ്യാപ്തി വളർന്നുകൊണ്ടേയിരുന്നു. കൂടാതെ അദ്ദേഹം അനേകം ഭരണ പരിഷ്കാരങ്ങൾ കൂടി നിലവിൽ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിക്സഡ് കോളനി സിസ്റ്റം അഥവാ സമ്മിശ്ര സങ്കേതം. പോർച്ചുഗീസുകാർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തെ ഇന്ത്യയിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ അൽബുക്കർക്ക് തൻ്റെ പോർച്ചുഗീസ് സൈന്യത്തോട് ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ഇന്ത്യയിൽ തങ്ങളുടെ സാമ്രാജ്യത്വ സ്ഥാപനത്തിനായി അൽബുക്കർക്ക് നടത്തിയ നടപടിയായിരുന്നു ഇത്. ഈ സങ്കല്പമാണ് മിക്സഡ് കോളനി സിസ്റ്റം അഥവാ സമ്മിശ്ര സങ്കേതങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇന്ത്യക്കാരെ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുകയും പോർച്ചുഗീസ് ശൈലിയിൽ അവർക്ക് പരിശീലനം നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ അദ്ദേഹം ഇവിടെ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പുതിയ നാണയങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഒപ്പം പോർട്ടുഗീസുകാർ ഇവിടെ ചെയ്തിരുന്ന സ്വകാര്യ വ്യാപാരം എന്നത് അദ്ദേഹത്തിൻ്റെ ഭരണ നടപടികളിലൂടെ പൂർണ്ണമായും ഇല്ലാതായി. അൽബുക്കർക്കിന് ശേഷം ഇന്ത്യയിലെത്തിയ ഭരണാധികാരികളെല്ലാം ദുർബലന്മാരായിരുന്നു. അൽബുക്കറിന് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്നു ലോപസോറസ്. അദ്ദേഹം പിന്നീട് സാമൂതിരിയെ വധിക്കുവാൻ വരെയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, വീണ്ടും സാമൂതിരിയും പോർട്ടുഗീസുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾക്കും അത് കാരണമായി. തുടർന്ന് ലോപസോറസിന് ശേഷം ഡി സെക്യൂറ പോർട്ടുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൊച്ചി രാജാവ് പോർട്ടുഗീസുകാരുടെ സഹായത്തോടെ
കോഴിക്കോട് ആക്രമിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതും വേണ്ടത്ര ഫലം കാണുന്നില്ല. ശേഷം ഡ്വാർട്ടെ ഡി മെനസസ് പോർട്ടുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ വലിയ തിരിച്ചടികളാണ് പോർട്ടുഗീസുകാർക്ക് നേരിടേണ്ടി വന്നത്. സാമൂതിരിയുടെ മുസ്ലിം പടയിൽ നിന്ന് നേരിട്ട ആക്രമണങ്ങളും കൊട്ടുകാലിയുടെ നേതൃത്വത്തിലുള്ള പട കൊടുങ്ങല്ലൂർ ആക്രമിച്ചതും പോർട്ടുഗീസുകാർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു. അങ്ങനെ കാര്യങ്ങൾ പോർട്ടുഗീസുകാരുടെ കൈവിട്ടു പോകും എന്ന സാഹചര്യത്തിലാണ് വാസ്കോ ഡ ഗാമ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുന്നത്. 1524 പോർട്ടുഗീസുകാർക്ക് കേരളത്തിൽ തുടരെ തുടരെ തിരിച്ചടികൾ നേരിടേണ്ടി വന്നുകൊണ്ടിരുന്ന ഈ സാഹചര്യത്തിലാണ് ഇതിനുള്ള പരിഹാര നടപടികളുമായി വാസ്കോ ഡ ഗാമ മൂന്നാമത് ഇന്ത്യയിലെത്തുന്നത്. ഇത്തവണ അദ്ദേഹം പോർട്ടുഗീസ് വൈസ്രോയിയായാണ് ഇന്ത്യയിലെത്തുന്നത്. ഗാമ ഇന്ത്യയിലെത്തി വളരെ പെട്ടെന്ന് തന്നെ സൈനിക നീക്കങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭരണം അധികം നാൾ നീണ്ടു നിന്നിരുന്നില്ല. 3 മാസങ്ങൾക്ക് ശേഷം 1524 December 24 അദ്ദേഹം കൊച്ചിയിൽ വെച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻറ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യത്തെ പള്ളിയായിരുന്നു സെൻറ് ഫ്രാൻസിസ് ചർച്ച്. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം പോർട്ടുഗീസ് ഭരണാധികാരിയായി ഇന്ത്യയിലെത്തിയത് ഹെൻറിക് ഡി മെനസസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോർട്ടുഗീസ് സഖ്യം സമുദ്രത്തിൻ്റെ ആധിപത്യം പൂർണ്ണമായും പിടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഇവിടെയാണ് നമ്മുടെ നായകന്മാരുടെ രംഗപ്രവേശനം. തങ്ങളുടെ സാമ്രാജ്യത്വം വീണ്ടും നേടിയെടുക്കുവാനും സമുദ്രത്തിൻ്റെ ആധിപത്യം പൂർണ്ണമായും നേടിയെടുക്കുവാനുമുള്ള പോർട്ടുഗീസ് ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നപ്പോൾ മറുഭാഗത്ത് ഇതിനോടകം മറ്റൊരു ശക്തി തന്നെ ഉദയം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ ശക്തിയുടെ പേരാണ് കുഞ്ഞാലി മരക്കാർമാർ. കൊച്ചിയിൽ നിന്നും കോഴിക്കോടെത്തിയ കുഞ്ഞാലിമാരെ സാമൂതിരി തൻ്റെ നാവിക പടയുടെ തലവന്മാരായി നിയോഗിക്കുന്നു. തുടർന്ന് മെനസസിൻ്റെ ഈ കാലഘട്ടത്തിൽ പോർട്ടുഗീസുകാരും കോഴിക്കോടും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. യുദ്ധത്തിൽ കുഞ്ഞാലിയുടെ നാവികസേന കടുത്ത നാശനഷ്ടമാണ് പോർച്ചുഗീസുകാർക്ക് നൽകിയത്. കുഞ്ഞാലി മരക്കാർമാരിൽ ഏറ്റവും ശക്തനായവൻ കുട്ടിയാലിയായിരുന്നു. ഹിറ്റ് ആൻഡ് റൺ, ആക്രമിച്ച് കടന്നുകളയുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്രമണതന്ത്രം. ചെറിയ സായുധ കപ്പലുകളിൽ വന്ന് അതിവേഗം ആക്രമിച്ച് കടന്നുകളയുക എന്നതായിരുന്നു ഈ തന്ത്രം. പലപ്പോഴും കുട്ടിയാലിയുടെ ആക്രമണത്തിൽ പോർച്ചുഗീസുകാർക്ക് കനത്ത നാശനഷ്ടങ്ങൾ തന്നെ നേരിടേണ്ടി വന്നു. എന്നാൽ പിന്നീട് 1526 ലോപ്പോ വാസ്ഡി സാമ്പായോ അടുത്ത പോർട്ടുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തുകയും കുട്ടിയാലിയെ വധിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടിയാലി പോർച്ചുഗീസുകാരുടെ തടങ്കലിൽ ആകുന്നു. കുട്ടിയാലി വധിക്കപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്ന അപകടം മനസ്സിലാക്കുന്ന സാമൂതിരി മറ്റൊരു സഖ്യത്തിന് രൂപം നൽകുന്നു. ഈ സഖ്യം പോർച്ചുഗീസുകാരെ കടന്നാക്രമിച്ചുകൊണ്ടേയിരുന്നു. സാമൂതിരിയുടെ സൈനിക സഖ്യം പോർച്ചുഗീസുകാരെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇതിനൊരു അറുതി വരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി നുനോ ഡി കുൻഹ 1529 ഒക്ടോബറിൽ പുതിയ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തുന്നത്. തുടർന്ന് താനൂർ രാജാവിൻ്റെ അനുവാദത്തോടെ അദ്ദേഹം 1531 ചാലിയത്ത് ഒരു കോട്ട നിർമ്മിക്കുന്നു. ചാലിയം കോട്ട, സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ചാലിയം കോട്ട അറിയപ്പെടുന്നത്. തുടർന്ന് 1531 കുട്ടിയാലി പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെടുന്നു. പിന്നീട് കുട്ടിയാലിയുടെ മകൻ മരക്കാർ രണ്ടാമൻ വരുന്നു. കുട്ടിപ്പോക്കർ അലി എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മരക്കാർ രണ്ടാമനും പോർച്ചുഗീസുകാർക്കെതിരെ തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ നിരന്തരമായ ഈ യുദ്ധം കോഴിക്കോട്ടിലെ വ്യാപാര മേഖലയ്ക്ക് കോട്ടം തട്ടുന്നതിനും അവരുടെ സൈനിക ശേഷി കുറയുന്നതിനും കാരണമായി. ഇതേ തുടർന്ന് 1540 സാമൂതിരി പോർച്ചുഗീസുകാരുമായി ഒരു സന്ധിയിൽ എത്തിച്ചേരുന്നു. പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട്ടിൽ തങ്ങളുടെ വ്യാപാരാധിപത്യം ഉറപ്പിക്കുവാൻ ഈ സന്ധി കാരണമായി. എന്നാൽ ഈ ബന്ധത്തിനും അധികം താമസിക്കാതെ വിള്ളലേൽക്കുകയുണ്ടായി. തുടർന്ന് 1564 കോലന്തേരിയുടെ സൈന്യം സാമൂതിരിയുടെ പിൻബലത്തോടുകൂടി കണ്ണൂർ കോട്ട ആക്രമിക്കുകയുണ്ടായി. യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊള്ളുന്നു. ശേഷം 1571 പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയുടെ ഒരു തന്ത്രപ്രധാനമായ നീക്കം വരുന്നു. സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ ആ കോട്ട, ചാലിയം കോട്ട, പൂർണ്ണമായും തച്ചുടച്ചു കളയാൻ സാമൂതിരി തൻ്റെ സൈന്യത്തോട് ഉത്തരവിടുന്നു. തുടർന്ന് മരക്കാർ മൂന്നാമൻ്റെ നേതൃത്വത്തിലുള്ള പട ചാലിയം കോട്ട പൂർണ്ണമായും വളയുകയും പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു. ഇവിടെ മരക്കാർ മൂന്നാമനെക്കുറിച്ച് പറയുമ്പോൾ
മരയ്ക്കാർ മൂന്നാമൻ അറിയപ്പെട്ടിരുന്നത് പട്ടുമരയ്ക്കാർ പടയമരയ്ക്കാർ എന്നിങ്ങനെയെല്ലാമായിരുന്നു. സാമൂതിരിയുടെ അനുവാദത്തോടെ പുതുക്കോട്ട അഥവാ മരയ്ക്കാർ കോട്ട നിർമ്മിച്ചതും മരയ്ക്കാർ മൂന്നാമനാണ്. ഇതേ സമയം പോർച്ചുഗീസുകാരുമായുള്ള മരയ്ക്കാർ സംഘടനകൾ സാമുദായികമായും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പൊന്നാനിയിലെ ഒരു ഇസ്ലാമിക പണ്ഡിതനായ ഷൈഖ് സൈനുദ്ദീൻ രചിച്ച തുഖ് ഫത്തുൽ മുജാഹിദീൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ ഒരു സാമകാലിക സ്രോതസ്സാണ്. പിന്നീട് മരയ്ക്കാർ മൂന്നാമൻ്റെ മരണശേഷം മരയ്ക്കാർ നാലാമൻ വരുന്നു. മുഹമ്മദ് അലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ സുഹൃത്ത് ബന്ധത്തിലാകുന്നു. ഇത് മരയ്ക്കാർ നാലാമൻ സാമൂതിരിയിൽ നിന്ന് അകലുന്നതിനും കാരണമായി. ശേഷം പിന്നീട് മരയ്ക്കാർ നാലാമനും പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെടുകയാണ് ചെയ്തത്. മരയ്ക്കാറിനെ ചതിയിൽപ്പെടുത്തി കുടുക്കി പോർച്ചുഗീസുകാർക്ക് ഏൽപ്പിച്ചത് സാമൂതിരി തന്നെയാണ് എന്നതാണ് മറ്റൊരു വിരോധാഭാസം. എന്നാൽ പിന്നീട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ പരസ്പരം അകലുകയും പരസ്പരം യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. പോർച്ചുഗീസുകാർ ശക്തമായി തിരിച്ചടച്ചെങ്കിലും അവർക്ക് പഴയതുപോലെ തങ്ങളുടെ സാമ്രാജ്യം ശക്തമാക്കാൻ കഴിഞ്ഞില്ല. പോർച്ചുഗീസ് സാമ്രാജ്യം പതിയെ ക്ഷയിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ. ഒപ്പം മറ്റ് യൂറോപ്യൻ ശക്തികളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് പോർച്ചുഗീസുകാരെ സാരമായി തന്നെ ബാധിച്ചു. കാരണം മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കുവാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. ഒപ്പം പ്രാദേശികമായി ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നതും അഴിമതിയിൽ ഊന്നിയ ഭരണവും അൽബുക്കറിന് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് ഭരണാധികാരികളുടെ കാര്യക്ഷമതയില്ലായ്മയും പോർച്ചുഗീസ് അധപതനത്തിൻ്റെ കാരണങ്ങളാണ്. ഇനി ഈ പോർച്ചുഗീസുകാരുടെ വരവ് കേരളത്തിലുണ്ടാക്കിയ ചില മാറ്റങ്ങളും അവരുടേതായ ചില സംഭാവനകളും നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അതുപോലെ തന്നെ അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ്. ഒപ്പം പോർച്ചുഗീസുകാരുടെ വരവ് ഇവിടെ മലയാള ഭാഷയിലേക്ക് ഒരുപാട് പദങ്ങൾ വരുന്നതിനും കാരണമായിട്ടുണ്ട്. കൂടാതെ നിരവധി സ്കൂളുകളും പള്ളികളും പോർച്ചുഗീസുകാർ കേരളത്തിൽ സ്ഥാപിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് കൊച്ചിയിലായിരുന്നു. എന്നിരുന്നാലും പോർച്ചുഗീസുകാരുടെ വരവ് കേരളത്തിലൊരു രാഷ്ട്രീയ അനൈക്യത്തിന് വഴിതെളിച്ചിരുന്നു. ഒപ്പം അവരുടെ മതനയം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് അവരുടെ പതനത്തിനും കാരണമായത്. എന്നിരുന്നാലും മറ്റ് യൂറോപ്യൻ ശക്തികളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു കാലയളവ് ഭരണം നടത്തിയ ഒരു യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാരെക്കുറിച്ചും അവർ ഇന്ത്യയിലുണ്ടായിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും നമ്മൾ കണ്ടുകഴിഞ്ഞു. 1600 കുഞ്ഞാലിമരയ്ക്കാർമാരുടെ കാലഘട്ടം അവസാനിക്കുമ്പോൾ സാമൂതിരിയും പോർച്ചുഗീസുകാരും സൗഹൃദത്തിലായിരുന്നു എങ്കിലും പിന്നീട് വീണ്ടും ഇരുവരും ശത്രുക്കളായി മാറുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഡച്ചുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. 1595 ഡച്ചുകാർ ഇന്ത്യയിലേക്ക് എത്തുന്നു. പോർച്ചുഗീസുകാരുടെ വ്യാപാര ശക്തിയെ എതിർത്ത് തോൽപ്പിക്കുവാനായി പല ഡച്ച് കമ്പനികളും ഈ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുമായി കച്ചവടം നടത്തുവാൻ 1595 ഫ്രെഡറിക് ഡി ഹൗട്ട്മാൻ രൂപീകരിച്ച കമ്പനിയാണ് ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പിന്നീട് 1602 ഇത്തരത്തിലുള്ള പല കമ്പനികളും ചേർന്ന് ദ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വരുന്നു. അപ്രകാരം ദ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആഭിമുഖ്യത്തിലാണ് മലബാർ മേഖലയിലേക്ക് ഡച്ച് കപ്പലുകൾ എത്തുന്നത്. 1604 ഡച്ചുകാർ മലബാർ തീരത്ത് എത്തുന്നത്. ലന്തക്കാർ എന്നായിരുന്നു ഡച്ചുകാർ അറിയപ്പെട്ടിരുന്നത്. ശേഷം 1604 നവംബർ 14 ഡച്ച് ക്യാപ്റ്റൻ വണ്ടർ ഗോഹൻ സാമൂതിരിയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ഇതേ തുടർന്ന് ഡച്ചുകാർക്ക് പൊന്നാനിയിലും കോഴിക്കോട്ടിലും കച്ചവടം നടത്തുവാൻ അനുവാദം ലഭിക്കുന്നു. ഈ ആദ്യ കാലയളവിൽ കച്ചവടമല്ലാതെ ഡച്ചുകാർക്ക് മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. യൂറോപ്പിൽ ഡച്ചുകാരും പോർച്ചുഗീസുകാരും പരസ്പരം ശത്രുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മലബാർ തീരത്തും യുദ്ധം ചെയ്യുകയുണ്ടായി. കൊല്ലം പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഡച്ചുകാർ ആദ്യം ലക്ഷ്യം വെച്ചിരുന്നത്. ഇവിടെ പോർച്ചുഗീസുകാരുടെ കൈവശമുള്ള തങ്കശ്ശേരി കോട്ട പിടിച്ചെടുക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. തുടർന്ന് ഡച്ച് ക്യാപ്റ്റൻ വാൻ ഗോയാൻസിന്റെ നേതൃത്വത്തിൽ ഒരു പട കൊല്ലം ലക്ഷ്യമാക്കി നീക്കി. അങ്ങനെ 1558 ഡിസംബർ 29
പോർച്ചുഗീസുകാരുടെ കൊല്ലം കോട്ട ഡച്ചുകാർ പിടിച്ചെടുക്കുകയുണ്ടായി. പിന്നീട് കൊല്ലം ഡച്ചുകാരുടെ കൈവിട്ട് പോയെങ്കിലും 1661 ഡിസംബറിൽ തന്നെ അവർ കൊല്ലം വീണ്ടും തിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് 1661 ഡച്ച് ക്യാപ്റ്റൻ വാൻ ഗോയാൻസ് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് കോയിലോൺ, അതായത് കൊച്ചി, കണ്ണൂർ, ഗോവ തുടങ്ങിയ പ്രദേശങ്ങൾ വരെയുള്ള പടിഞ്ഞാറൻ തീരത്തുള്ള പ്രദേശങ്ങളുടെ പോർച്ചുഗീസുകാരുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളും പിടിച്ചെടുക്കാൻ ഉത്തരവിടുന്നു. തുടർന്ന് 1661 ഡിസംബറിൽ 24 കപ്പലുകളുമായാണ് ക്യാപ്റ്റൻ കോയിലോണിലെത്തുന്നത്. ഒടുവിൽ ഡച്ച് പടയുമായി പിടിച്ചു നിൽക്കാനാവാതെ പോർച്ചുഗീസുകാർക്ക് കോയിലോണിൽ നിന്ന് പിൻവാങ്ങേണ്ടതായി വരുന്നു. എന്നാൽ ഡച്ചുകാരുടെ പോർച്ചുഗീസിനെതിരെയുള്ള ആക്രമണം തുടർന്നു കൊണ്ടേയിരുന്നു. പോർച്ചുഗീസുകാർ തിരിച്ചും പ്രതിരോധിച്ചുവെങ്കിലും ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുക തന്നെ ചെയ്തു. കൊച്ചിയിലെ ഈ വിജയം ഡച്ചുകാർക്ക് വളരെ നിർണായകമായി മാറി. ഇപ്രകാരം ഡച്ചുകാർ കേരളത്തിൽ സമ്പൂർണ്ണ ആധിപത്യം നേടുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. ഇതേ തുടർന്ന് ഡച്ച് സൈന്യം കണ്ണൂരിലെ ലക്ഷ്യമാക്കി നീങ്ങുകയുണ്ടായി. തുടർന്ന് 1663 പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന സെന്റ് ആഞ്ചലോസ് കോട്ട ഡച്ചുകാർ പിടിച്ചെടുക്കുകയും കോലന്തിനിയുമായി വ്യാപാര ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ഡച്ച് ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. സാമ്രാജ്യത്തെ വികസനമാണ് അവർ പിന്നീട് ലക്ഷ്യം വെച്ചത്. ഈ സാഹചര്യത്തിലാണ് 1673 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറായിരുന്ന ഹെൻറിക് ആൻഡ്രിയൻ വാൻ റീഡ് കൊച്ചിയിൽ കമാൻഡറായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്തെ വികസനം എന്നത് തുടരെ നടന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഡച്ചുകാർ കൊച്ചി രാജകുടുംബവുമായി 1673 ഒരു ഉടമ്പടി നടത്തുകയുണ്ടായി. ഈ ഉടമ്പടി പ്രകാരം കൊച്ചിയുടെ സിംഹാസനത്തിലുള്ള അവകാശം മൂത്ത താഴ്വഴിയിലെയും ചാഴൂർ താഴ്വഴിയിലെയും അംഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. സാമൂതിരിയും കൊച്ചി രാജാവും പരസ്പരം ശത്രുതയിലായിരുന്ന സമയമായിരുന്നു ഇത്. ഈ സാഹചര്യത്തിൽ 1689 കൊച്ചി രാജകുടുംബത്തിലേക്ക് ചാഴൂർ ശാഖയിൽ നിന്നും അംഗങ്ങളെ ദത്തെടുക്കുവാൻ കേരളവർമ്മ തീരുമാനിക്കുകയുണ്ട്. എന്നാൽ കൊച്ചിയിലെ മറ്റു ചില സാമന്ത രാജ്യങ്ങൾ ഈ തീരുമാനത്തെ എതിർത്തിരുന്നു. വെട്ടത്ത് നാട്ടിൽ നിന്നും ദത്തെടുക്കണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ വീരകേരളവർമ്മ ഈ ആവശ്യത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇത് ഈ സാമന്ത രാജ്യങ്ങൾ കൊച്ചിക്കെതിരെ തിരിയുന്നതിനും കൊച്ചിക്കെതിരെ തന്നെ യുദ്ധം പ്രഖ്യാപിക്കുന്നതിനും കാരണമായി. ഒടുവിൽ ഇത് ഒരു യുദ്ധത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. വെട്ടം യുദ്ധം എന്നാണ് ഈ യുദ്ധം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് ഈ യുദ്ധം സാമൂതിരിയുടെ പിൻബലത്തോടെ ഡച്ചുകാർ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ചേറ്റുവ പ്രദേശം ഡച്ചുകാർ സാമൂതിരിക്ക് വിട്ടു നൽകുകയും ചെയ്തിരുന്നു. ചേറ്റുവ സാമൂതിരിക്ക് നൽകിയതിൽ കൊച്ചി രാജാവ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കാലക്രമേണ ഇത് വീണ്ടും കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് ചെന്നെത്തിക്കുകയാണ് ചെയ്തത്. യുദ്ധത്തിൽ ഡച്ചുകാർക്ക് കൊച്ചിയുടെ കൂടെ നിൽക്കേണ്ടതായി വന്നു. ഏകദേശം 10 വർഷത്തോളം ഈ യുദ്ധം നീണ്ടു നിന്നു. യുദ്ധത്തിന് ഒടുവിൽ സാമൂതിരിയുടെ കയ്യിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും സാമൂതിരിക്ക് നഷ്ടമായി. ചേറ്റുവ ഡച്ചുകാർ സാമൂതിരിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് ഡച്ചുകാർ 1714 ചേറ്റുവായിൽ ഒരു കോട്ട പണിയുകയും ചെയ്തു. എന്നാൽ ഡച്ചുകാർ ചേറ്റുവായിൽ ഈ കോട്ട പണിയുന്നതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായിരുന്നത് ഇംഗ്ലീഷുകാർ ആയിരുന്നു. തുടർന്ന് ഇംഗ്ലീഷുകാരുടെ പിന്തുണയോടുകൂടി സാമൂതിരിയുടെ സൈന്യം തന്ത്രപരമായി ഈ കോട്ട നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇത് ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയായിരുന്നു. തുടർന്ന് 1716 ഡച്ചുകാർ കൊച്ചിയുടെ സഹായത്തോടെ കോഴിക്കോടിനെതിരെ തിരിച്ചടിക്കുകയും ചേറ്റുവ വീണ്ടും തിരിച്ചുപിടിക്കുകയും ചെയ്തു. തുടർന്ന് ഡച്ചുകാർ തങ്ങളുടെ സാമ്രാജ്യത്തെ വികസിപ്പിക്കുവാനും കേരളം മുഴുവൻ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരുമാരുമുള്ള നീക്കങ്ങൾ ആലോചിച്ചു തുടങ്ങി. എന്നാൽ തിരിച്ച് പകരം വീട്ടാനായി തക്കം പാർത്തിരുന്ന സാമൂതിരിയും ഇതിനോടകം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ശക്തിയും 1721 ആറ്റിങ്ങൽ കലാപവുമെല്ലാം ഡച്ചുകാർക്ക് കൂടുതൽ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ ശത്രുക്കളുമെല്ലാം സമ്പൂർണ്ണ വിജയം നേടി ഡച്ചുകാർ തങ്ങളുടെ ശക്തി തെളിയിച്ചുവെങ്കിലും അതെല്ലാം താൽക്കാലികം മാത്രമായിരുന്നു. ഇതിനോടകം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ശക്തിയും അവർക്ക് അനുകൂലമായി പലയിടങ്ങളിൽ നടക്കുന്ന ഉടമ്പടികളും ആറ്റിങ്ങൽ കലാപവുമെല്ലാം ഡച്ചുകാർക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ 1721 April 15 നടന്ന ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിരുന്നു. ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടെ അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച കോട്ടയിലെ മേധാവിയായിരുന്ന ഗിഫോർഡ് ജനങ്ങൾക്കെതിരെ നടത്തിയ ദുർഭരണമാണ് ഈ കലാപത്തിന് വഴിവെച്ചത്. റാണിക്ക് എല്ലാ വർഷവും ഇംഗ്ലീഷുകാർ
അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന് വിലപ്പെട്ട സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു. ഇങ്ങനെ 1721 സമ്മാനവുമായി ഗിഫോർട്ടും 140 ഇംഗ്ലീഷ് സംഘവും അഞ്ചുതെങ്ങിൽ നിന്ന് ആറ്റിങ്ങൽ തീരത്തേക്ക് പുറപ്പെട്ടു. എന്നാൽ ഈ പ്രദേശങ്ങളിൽ ഭരണം നടത്തിയിരുന്ന പിള്ളമാർ റാണിക്ക് സമ്മാനം നൽകുന്നത് തങ്ങൾ മുഖേനയായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യത്തെ ഗിഫോർട്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇവിടെ ആറ്റിങ്ങൽ കലാപത്തിന് തുടക്കമായി. ജനങ്ങൾ ഈ സംഘം മുഴുവനെയും ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. കലാപത്തിൽ ഇംഗ്ലീഷ് മേധാവി ഗിഫോർട്ടും വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് ജനങ്ങൾ ബ്രിട്ടീഷ് കോട്ട വളയുകയും ചെയ്തു. കലാപം 6 മാസത്തോളം നീണ്ടുനിന്നിരുന്നു. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാർ തലശ്ശേരിയിൽ നിന്ന് പോഷക സേനകളെ അയക്കുകയും ഉപരോധത്തെ തകർത്ത് കോട്ട തിരിച്ചുപിടിക്കുകയും ചെയ്തു. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ് രാമവർമ്മ ആയിരുന്നു. തുടർന്ന് 1723 ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം അലക്സാണ്ടർ ഓം എന്ന ഇംഗ്ലീഷ് ഓഫീസറും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. എന്നാൽ ഈ കലാപം ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ ഗുണകരമായി മാറുകയാണ് ചെയ്തത്. എന്തെന്നാൽ ഈ കലാപം കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് തങ്ങളുടെ കൂടുതൽ സൈന്യത്തെ ഇവിടെ കൊണ്ടുവരുവാനും തങ്ങളുടെ കോട്ട പിടിച്ചെടുക്കുവാനും അവർക്ക് സാധിച്ചു. ആറ്റിങ്ങൽ റാണിയുമായി പുതിയൊരു ഉടമ്പടി സ്ഥാപിക്കുവാനും ഇത് കാരണമായി. കലാപത്തെ തുടർന്നുണ്ടായ നഷ്ടപരിഹാരങ്ങളും കുരുമുളക് കച്ചവടത്തിൻ്റെ കുത്തക അവകാശവും ഈ ഉടമ്പടിയിലൂടെ നേടിയെടുക്കാൻ ഇംഗ്ലീഷുകാർക്ക് സാധിച്ചു. കൂടാതെ ബ്രിട്ടീഷുകാർക്ക് ഏത് മേഖലകളിൽ വേണമെങ്കിലും വ്യാപാരശാലകൾ പണിയുന്നതിനുള്ള അവകാശവും ഈ ഉടമ്പടി പ്രദാനം ചെയ്തു. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കം കുറിച്ചു എന്ന് വേണം പറയാൻ. ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വെല്ലുവിളി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സാമ്രാജ്യത്തെ വികസിപ്പിക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായി മാറി. എന്നാൽ ഇതിനോടകം തന്നെ മറ്റൊരു ശക്തി ഇവിടെ ഉദയം ചെയ്തു കഴിഞ്ഞിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കീഴിലുള്ള തിരുവിതാംകൂർ രാജ്യമായിരുന്നു അത്. 1729 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സിംഹാസനത്തിൽ കയറിയത്. പരമ്പരാഗതമായി ആധിപത്യം നിലനിന്നിരുന്ന 8 പ്രമുഖ ഭൂവുടമകളായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും കീഴടക്കിയ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണത്തോടെയാണ് തിരുവിതാംകൂർ മഹത്തായ ഒരു രാജ്യമായി വളർന്നു വന്നത്. കുരുമുളക് വ്യാപാരത്തിൽ കുത്തക നേടാനുള്ള തങ്ങളുടെ അഭിലാഷത്തിൻ്റെ ഭാഗമായി ഡച്ചുകാർ കൊച്ചിയുടെ തെക്ക് ഭാഗത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി. കുരുമുളക് വ്യാപാരത്തിലൂടെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ വികാസം. സ്വാഭാവികമായും ഇത് ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിച്ചു. 1741 ആഗസ്റ്റ് 10 കൊളച്ചൽ എന്ന പ്രസിദ്ധമായ യുദ്ധം നടന്നു. യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് ഏഷ്യൻ മണ്ണിൽ ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ ആദ്യ പരാജയമായിരുന്നു. യുദ്ധത്തിനൊടുവിൽ ഒരുപാട് ഡച്ചുകാർ തടവിലാക്കപ്പെട്ടു. അവരിൽ ചില രാജകീയ സേവനത്തിൽ ജോലി ചെയ്യുന്നവരെ മാർത്താണ്ഡവർമ്മ ഈ ഡച്ച് പടയാളികളോട് വളരെ മാന്യതയോടും ഉദാരതയോടും കൂടിയുമാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഡച്ച് പടയാളികളായ യുസ്തീഷ്യസ് ഡെലനോയ്, ഡോണ ഡി എന്നിവർക്ക് രാജാവിൻ്റെ പ്രതിരോധത്തിൽ ഉയർന്ന സ്ഥാനങ്ങളാണ് ലഭിച്ചിരുന്നത്. ഡിലനോയ് ആയിരുന്നു പ്രധാന ക്യാപ്റ്റൻ. അദ്ദേഹത്തിൻ്റെ വരവോടെ തിരുവിതാംകൂർ സൈന്യം കൂടുതൽ ശക്തരാകുകയാണ് ചെയ്തത്. മാർത്താണ്ഡവർമ്മയുടെ ശത്രുത തങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ എന്ന് മനസ്സിലാക്കിയ ഡച്ചുകാർ തിരുവിതാംകൂറുമായി ഒരു സന്ധിയിൽ എത്തിച്ചേരാൻ നിർബന്ധിതരാകുന്നു. ചുരുക്കത്തിൽ ഡച്ച് ശക്തി ക്ഷയിച്ചു തുടങ്ങി എന്ന് പറയാം. സാമൂതിരിയുടെ ഡച്ചിനെതിരെയുള്ള ഉഗ്ര താണ്ഡവം കൂടി ആയപ്പോൾ അത് ഏറെക്കുറെ തീരുമാനമായി. ഒപ്പം ഹൈദരലിയുടെ നേതൃത്വത്തിലുള്ള മൈസൂർ പടയുടെ കടന്നുവരവും കേരളത്തിനെതിരെയുള്ള ആക്രമണങ്ങളും ഡച്ചുകാരെയും സാരമായി ബാധിച്ചു. ഡച്ചുകാരുടെ അധികാരത്തിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും മൈസൂർ പടയുടെ കൈകളിലായി. ടിപ്പുവിൻ്റെ നടപടികൾ മൈസൂർ പടയുടെ പടയോട്ടത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഇതെല്ലാം ഡച്ചുകാർക്ക് കൂടുതൽ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. കിഴക്കൻ ഏഷ്യയിലെ ദ്വീപുകളിലെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, കേരളത്തിലെ പോരാട്ടങ്ങളിൽ അശ്രദ്ധ കാണിച്ചതും ഡച്ച് പരാജയത്തിന് മറ്റൊരു കാരണമാണെന്ന് പറയാം. ഒപ്പം ഇംഗ്ലീഷുകാരുടെ വർദ്ധിച്ച സാമ്രാജ്യത്തെ വികസനവും ഡച്ച് പരാജയത്തിന് വഴിതെളിച്ചു. ഒടുവിൽ തങ്ങളുടെ ശക്തി കേന്ദ്രമായ കൊച്ചി കോട്ട കൂടി ഡച്ചുകാർക്ക് നഷ്ടമായപ്പോൾ അവരുടെ അധപതനം പൂർണ്ണമായി. ഇനി ഈ 2 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ഡച്ച് ഭരണം കേരളത്തെ എങ്ങനെ ബാധിച്ചുവെന്നും ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നുവെന്നും നമുക്ക് നോക്കാം. പ്രാദേശിക പണ്ഡിതന്മാരുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഹോർത്തൂർ മലബാറിക്കൂസ് എന്ന ഔഷധ സസ്യങ്ങളുടെ സമഗ്രമായ സമാഹാരം നടത്തിയത് ഡച്ചുകാരാണ്. ഹെൻറിക് വാൻ ബ്രീൻ്റെ നേതൃത്വത്തിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത്.
ലാറ്റിൻ ഭാഷയിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളുടെ സമഗ്രമായ ഈ സമാഹാരം 794 ചിത്രങ്ങളോടുകൂടി 1678-നും 1703-നും ഇടയിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. 12 വാല്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഒപ്പം മലയാളം ലിപി അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം കൂടിയാണ് ഹോർത്തൂർ മലബാറിക്കൂസ്. മറ്റ് ശക്തികളെ വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച ഒരു ഭരണമാണ് ഡച്ചുകാർ ഇവിടെ നടത്തിയിരുന്നത്. അവരുടെ ജനതയോടുള്ള പെരുമാറ്റവും മനോഭാവവും വളരെ സഹിഷ്ണുതാപരമായിരുന്നു. ജനങ്ങൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നതിനും അവർ ശ്രദ്ധിച്ചിരുന്നു. പള്ളിപ്പുറത്ത് ഒരു കുഷ്ഠരോഗ ചികിത്സാലയം തന്നെ അവർ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ വാണിജ്യ മേഖലയിലും അവർ വളരെയേറെ സംഭാവനകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. കുരുമുളക്, ഏലം എന്നീ വിഭവങ്ങളാണ് അവർ ഇവിടെ നിന്നും കൂടുതലായി കയറ്റുമതി ചെയ്തിരുന്നത്. ഒപ്പം അവരുടേതായ വിഭവങ്ങൾ അവർ ഇറക്കുമതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കാർഷിക രംഗത്തും വളരെ വലിയ സംഭാവനകളാണ് ഡച്ചുകാരിൽ നിന്ന് ലഭിച്ചത്. ശാസ്ത്രീയ കൃഷിയിലൂടെ മികച്ച ഒരു ആദായം നേടിയെടുക്കാൻ ഡച്ചുകാരുടെ ഇടപെടൽ കാരണമായി. തെങ്ങ് കൃഷിയിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഒപ്പം വ്യാവസായികമായി ഉപ്പ് നിർമ്മാണം കേരളത്തിൽ കൊണ്ടുവന്നതും ഡച്ചുകാരാണ്. കൂടാതെ തുണിത്തരങ്ങളിൽ ചായം മുക്കുന്നതിനുള്ള പരിശീലനം കേരളീയർക്ക് നൽകിയതും ഡച്ചുകാരാണ്. ഇത്തരത്തിൽ കാർഷിക രംഗത്തായാലും വ്യാവസായിക വാണിജ്യ രംഗത്തായാലും സേവന മേഖലയിലായാലും ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ കേരളത്തിന് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ യൂറോപ്യൻ ശക്തികളിൽ ഏറ്റവും ഒടുവിലെത്തിയ യൂറോപ്യരാണ് ഫ്രഞ്ചുകാർ. ഏറ്റവും ആദ്യം പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തുന്നു, പിന്നീട് ഡച്ചുകാർ വരുന്നു, ശേഷം ഇംഗ്ലീഷുകാർ എത്തുന്നു, ഒടുവിൽ ഫ്രഞ്ചുകാർ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തുന്നു. പരന്തരീസുകാർ എന്നാണ് ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്നത്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുകയുണ്ടായി. രാജാവ് നേരിട്ട് നിക്ഷേപം നടത്തിയ ഒരു രാജകീയ സംരംഭമായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1664 ലൂയിസ് 14 രാജാവിൻ്റെ ധനമന്ത്രിയായിരുന്ന ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ടിൻ്റെ നേതൃത്വത്തിൽ മലബാറിൽ കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയായിരുന്നു. സൂററ്റ് ആണ് അവർ തങ്ങളുടെ ആദ്യ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചത്. കേരളത്തിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം മാഹിയായിരുന്നു. 1721 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാഹിയിൽ അതിൻ്റെ വാസസ്ഥലം സ്ഥാപിക്കുകയും ചെയ്തു. 1765 ആകുമ്പോഴേക്കും മാഹി ഫ്രഞ്ചുകാരുടെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി മാറിയിരുന്നു. മറ്റ് യൂറോപ്യൻ വ്യാപാര കമ്പനികളെപ്പോലെ തന്നെ ഫ്രഞ്ച് കമ്പനിക്കും വിപുലമായ സാമൂഹിക ബന്ധങ്ങളുള്ള മിഷണറിമാർ ഉണ്ടായിരുന്നു. മലബാറിൽ പതിവായി വസൂരി പകർച്ചവ്യാധി ബാധിച്ചിരുന്ന സമയത്ത് മിഷണറിമാർ ഇവിടെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവർ മാഹിയിൽ ഒരു ആശുപത്രി തന്നെ സ്ഥാപിക്കുകയുണ്ടായിരുന്നു. കൊച്ചിക്കടുത്തുള്ള വാരാപ്പുഴയിൽ ആതൃ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ക്ലെമൻറ്റ്, ഇന്നസെൻ്റ്, റോഗ്, പൗളിനോസ്, ജർമേനിയൻ തുടങ്ങിയ നിരവധി മിഷണറിമാർ മാഹിയിലെത്തി രോഗബാധിതരെ ധൈര്യപൂർവ്വം ചികിത്സിക്കുകയുണ്ടായി. ഇത് അവിടുത്തെ ജനങ്ങളിൽ മിഷണറിമാരോടുള്ള അടുപ്പവും മനോഭാവവും മികച്ച രീതിയിലാക്കി. ഫ്രഞ്ച് ചരിത്രം പഠിക്കുമ്പോൾ തീർച്ചയായും അതിനോട് ചേർത്ത് വെച്ച് നോക്കേണ്ട ഒരു ഭാഗമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. 1746 മുതൽ 1763 വരെയുള്ള കാലയളവിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ച അവകാശത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് ഏറ്റുമുട്ടിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. 1 കർണാട്ടിക് യുദ്ധം 1746 മുതൽ 1748 വരെയുള്ള കാലയളവിലാണ് നടന്നത്. ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടുവാൻ ഇരുവരും മത്സരിച്ചതിൻ്റെ അനന്തരഫലമാണ് 1 കർണാട്ടിക് യുദ്ധം. ഈ യുദ്ധം ഫ്രഞ്ചുകാർക്ക് അനുകൂലമായിരുന്നു. യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ്. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ചത് ഡ്യൂപ്ലേ ആയിരുന്നു. 1748 നടന്ന ആക്സല ചാപ്പലെ സന്ധി പ്രകാരമാണ് 1 കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത്. പിന്നീട് ഹൈദരാബാദ്, കർണാടക എന്നിവിടങ്ങളിൽ ഉണ്ടായ പിന്തുടർച്ച അവകാശത്തിൻ്റെ ചൊല്ലി 2 കർണാട്ടിക് യുദ്ധങ്ങൾ ആരംഭിക്കുന്നു. 1749 മുതൽ 1754 വരെയുള്ള കാലയളവിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി മാറുകയാണ് ചെയ്തത്. തുടർന്ന് അവർ കർണാടകയിലെ ആർക്കോട് എന്ന പ്രദേശത്തെ പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് 1754 നടന്ന പോണ്ടിച്ചേരി സന്ധിയിലൂടെ 2 കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നു. എന്നാൽ 1758 3 കർണാട്ടിക് യുദ്ധം തുടക്കം കുറിക്കുകയാണ്. 1763 വരെ ഈ യുദ്ധം നീണ്ടു നിന്നിരുന്നു.
ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധങ്ങളാണ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് സെന്റ് ജോർജ് കോട്ട. ഈ മൂന്നാം യുദ്ധ പരമ്പരയിലെ ഒരു യുദ്ധമായിരുന്നു 1760 വാണ്ടിവാഷ് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1763 നടന്ന പാരീസ് ഉടമ്പടിയാണ്. ഈ ഉടമ്പടി പ്രകാരം ഫ്രഞ്ച് പ്രദേശങ്ങൾ പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടതായി വന്നു. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമായിരുന്നു വാണ്ടിവാഷ് യുദ്ധം. മാഹി വിമോചന സമരം കൂടിയായപ്പോൾ ഫ്രഞ്ചുകാർക്ക് ഇന്ത്യ തന്നെ വിട്ടുപോകേണ്ടതായി വന്നു. 1948 മാഹി വിമോചന സമരം നടന്നത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന JK കുമാരൻ മാസ്റ്ററായിരുന്നു മാഹി വിമോചന സമരത്തിന്റെ പ്രധാന നേതാവ്. 1938 സ്ഥാപിതമായ മഹാജന സഭ എന്ന സംഘടനയാണ് മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത്. 1948 ഒക്ടോബർ 22 മഹാജനസഭയിലെ പ്രവർത്തകർ ഫ്രഞ്ച് പതാക അഴിച്ചു മാറ്റുകയും അവിടെ അവർ ഇന്ത്യൻ പതാക ഉയർത്തുകയും ചെയ്തു. എന്നാൽ 1948 ഒക്ടോബർ 28 തന്നെ ഫ്രഞ്ചുകാർ ഈ സമരത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ശേഷം 1954 ജൂലൈ 14 പ്രവർത്തകർ ഒരു ബഹുജന മാർച്ച് നടത്തുകയുണ്ടായി. ഇതേ തുടർന്ന് ഫ്രഞ്ചുകാർക്ക് മാഹിയിൽ നിന്ന് പിന്മാറേണ്ടതായി വരുന്നു. അങ്ങനെ 1954 ജൂലൈ 16 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് പിന്മാറുന്നു. കേരളത്തിൽ കച്ചവടത്തിനായി എത്തിയ മൂന്നാമത്തെ യൂറോപ്യൻ ശക്തിയാണ് ഇംഗ്ലീഷുകാർ. ഇംഗ്ലീഷുകാർ ശീമക്കാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അന്ന് ഇംഗ്ലണ്ട് അറിയപ്പെട്ടിരുന്നത് ശീമ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഇംഗ്ലീഷുകാരെ ശീമക്കാർ എന്ന് വിളിക്കുന്നു. 1583 ബ്രിട്ടീഷുകാരനായ മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിലെത്തുന്നു. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു മാസ്റ്റർ റാൽഫിച്ച്. എന്നാൽ കച്ചവടത്തിനായി ആയിരുന്നില്ല അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു. അദ്ദേഹത്തെ പിന്തുടർന്നായിരുന്നു മറ്റു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാർഗദർശിയായ ഇംഗ്ലണ്ടുകാരൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ 1600 ഡിസംബർ 31 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നു. ജോൺ കമ്പനി എന്നായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് അറിയപ്പെട്ടിരുന്നത്. ലണ്ടനിൽ കച്ചവടത്തിനായി സ്ഥാപിതമായ കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ശേഷം 1608 വില്യം ഹോക്കിങ്സിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ സംഘം ഇന്ത്യയിലെത്തുന്നു. ഗുജറാത്തിലെ സൂററ്റിലാണ് ഈ സംഘം എത്തിയത്. ഹെക്ടർ എന്ന കപ്പലിലാണ് ഇവർ സൂററ്റിൽ എത്തിച്ചേർന്നത്. ശേഷം അവർ സൂററ്റിൽ ഒരു ഫാക്ടറി നിർമ്മിക്കുകയും ചെയ്തു. ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറിയാണ് സൂററ്റിൽ നിർമ്മിച്ച ഈ ഫാക്ടറി. ഇനി നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ 1615 ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് ആണ് കേരളത്തിൽ കച്ചവടത്തിനായി എത്തിയ ആദ്യ ബ്രിട്ടീഷുകാർ. അദ്ദേഹം കേരളത്തിലെത്തി സാമൂതിരിയെ ചെന്ന് കാണുകയും വ്യാപാര ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് 1644 ബ്രിട്ടീഷുകാർ വിഴിഞ്ഞത്ത് തങ്ങളുടെ കേരളത്തിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നു. പിന്നീട് ആറ്റിങ്ങൽ ഭരിച്ചിരുന്ന ഉമയമ്മ റാണിയുടെ അനുവാദത്തോടെ 1690 ബ്രിട്ടീഷുകാർ കേരളത്തിൽ തങ്ങളുടെ ആദ്യ പണ്ടികശാല സ്ഥാപിക്കുന്നു. ഒപ്പം 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ തങ്ങളുടെ ആദ്യത്തെ കോട്ടയും അഞ്ചുതെങ്ങിൽ സ്ഥാപിക്കുകയുണ്ടായി. ഇവിടെയാണ് പിന്നീട് അഞ്ചുതെങ്ങ് കലാപവും ഉണ്ടാകുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. 1697 ഈ കലാപം നടക്കുന്നത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണമായി തീർന്നത്. കുരുമുളക് ഇനിമേൽ തങ്ങൾക്ക് മാത്രമേ വിൽക്കാവൂ എന്നും തങ്ങൾ പറയുന്നതാണ് കുരുമുളകിൻ്റെ വില എന്നും ബ്രിട്ടീഷുകാർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് കച്ചവടക്കാരെ ഏവരെയും അസ്വസ്ഥരാക്കുന്നു. അവർ അഞ്ചുതെങ്ങ് കോട്ട ആക്രമിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുകയും ചെയ്തു. ഇതാണ് അഞ്ചുതെങ്ങ് കലാപം. തുടർന്ന് ഈ പശ്ചാത്തലത്തിൽ നടന്ന മറ്റൊരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ 1721 ഏപ്രിൽ 15 നടന്ന ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു. അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയിൽ മേധാവിയായിരുന്ന ഗിഫോർഡിൻ്റെ ജനങ്ങൾക്കെതിരെയുള്ള ദുർഭരണമാണ് ആറ്റിങ്ങൽ കലാപത്തിന് കാരണമായി തീർന്നത്. ആറ്റിങ്ങൽ റാണിക്ക് എല്ലാ വർഷവും ബ്രിട്ടീഷുകാർ വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകിയിരുന്നത് അന്നാട്ടിലെ ഭരണാധികാരികളെ അസ്വസ്ഥരാക്കി. റാണിക്ക് ഇനിമേൽ സമ്മാനങ്ങൾ നൽകരുത് എന്നും അഥവാ നൽകിയാൽ അത് തങ്ങൾ മുഖേനയായിരിക്കണമെന്നും ഭരണാധികാരികൾ ആവശ്യപ്പെട്ടു.
എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ 1721 സമ്മാനങ്ങളുമായി ഗിഫോർട്ടും 140 ഇംഗ്ലീഷ് സംഘവും ആറ്റിങ്ങലിലേക്ക് പുറപ്പെട്ടു. ഇത് ആറ്റിങ്ങൽ കലാപത്തിന് തുടക്കം കുറിച്ചു. ജനങ്ങൾ ഗിഫോർട്ടിനെയും സംഘത്തെയും ആക്രമിച്ചു. കലാപത്തിൽ ഗിഫോർട്ടും സംഘം മുഴുവനും വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാർ തലശ്ശേരിയിൽ നിന്നും പോഷക സേനകളെ അയച്ച് കലാപത്തെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് 1723 അലക്സാണ്ടർ ഓം എന്ന ഇംഗ്ലീഷ് ഓഫീസറും മാർത്താണ്ഡവർമ്മയും തമ്മിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു. അങ്ങനെ കലാപം അവസാനിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കലാപം ബ്രിട്ടീഷുകാർക്ക് ഗുണകരമായി മാറുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ ഉടമ്പടികൾ കൊണ്ടുവരുവാൻ ഈ കലാപത്തിലൂടെ അവർക്ക് സാധിച്ചു. ഒപ്പം 3rd മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയതോടെ ടിപ്പുവിൻ്റെ കൈവശമുണ്ടായിരുന്ന മലബാർ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൈക്കലാവുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ പൂർണ്ണമായ അധികാരം ലഭിച്ച പ്രദേശമായിരുന്നു ഈ മലബാർ പ്രദേശങ്ങൾ. ശേഷം 1795 തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്നതോടുകൂടി കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ അധികാര പരിധി വർദ്ധിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ മറ്റ് ശക്തികളിൽ മേലെല്ലാം സമ്പൂർണ്ണ ആധിപത്യം നേടി കേരളം അവർ തങ്ങളുടെ പരിധിയിൽ എത്തിച്ചു.